ഷൂട്ടിന് തലേദിവസം വന്നിട്ട് നമ്മളോട് പറയണ ആവശ്യമുണ്ട്. ഞാൻ ഗോപികയെ നോമിനേറ്റ് ചെയ്യുന്നു. എനിക്ക് ഗോപികയെ ഇഷ്ടമല്ല. എനിക്ക് പല സ്ഥലത്തും ഒറ്റപ്പെടാറുണ്ട്. എടി ഒരു മിനിറ്റ് ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വിടാറുണ്ട്. പക്ഷേ പെർഫോമൻസ് ടാസ്കില് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കറുത്തതാണെങ്കിലും കാണാൻ ഭംഗി, അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. കറുത്തതാണെങ്കിലും ശാരദാമേനെ പോലെയുണ്ട്. നീ ഇത്രയും വലിയ വലിയ നടന്റെ ഒപ്പം അഭിനയിക്കുമെന്ന് അറിയായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. സെറീന പറയാൻ ഉദ്ദേശിച്ചത് മിസ്റ്റേക്ക് വന്നതാണ്, പുള്ളിക്കാരത്തിക്ക് മലയാളം നന്നായിട്ട് അറിയാത്തത് കൊണ്ട് വന്ന ഒരു കാര്യമാണെന്നാണ് നമുക്കൊക്കെ കൺവേ ആയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഗോപിക ഇത്രയും ഓവർ റിയാക്ട് ചെയ്തു, ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ? ഒരു പുതിയ ഒരാളായിട്ട് തന്നെ പെരുമാറുക, ഒരു ബോൾഡ് ആയിട്ട് തന്നെ നിൽക്കണം. പ്രൊനൗൺസ് ചെയ്തത് തെറ്റായിട്ടാണ്, അവകർഷണ ബോധം എന്ന് പറയുന്നു അല്ലെ? ചില വാക്കുകൾ എനിക്ക് കിട്ടൂല, അർത്ഥം അറിയില്ലാത്തോണ്ടല്ല. ചുണ്ടിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അപ്പോ മനീഷ് ചേച്ചി പറയുന്നു, ഗോപിക ചപ്പാത്തി പരത്തണ്ട, ചുണ്ടിൽ ഇൻഫെക്ഷൻ വെച്ചിട്ട് പരത്തണ്ട, അതെല്ലാവർക്കും ഇഷ്ടാവില്ല എന്ന് പറയുന്നു. അതൊരുപാട് ഹേർട്ട് ചെയ്തല്ലേ? അത് ചേച്ചി എന്നോട് പറയും മാത്രല്ല, സുധി ചേച്ചിയോടും കൂടെ ചെന്ന് ഇങ്ങനെ പറയണ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ മാറിയിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോക്ക് ടു. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ കോമണർ ഗോപിക ഗോപി, അത് തന്നെയായിരുന്നു സീസൺ 5 ഏറ്റവും വലിയ അട്രാക്ഷൻ. പക്ഷെ ചുരുങ്ങിയ ദിവസം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളെങ്കിലും തൻ്റെതായ ഒരു ഇടം കണ്ടെത്തി തൻ്റെ വരവ് അറിയിച്ചിട്ട് തന്നെയാണ് ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടുതൽ വിശേഷങ്ങളായ ഗോപിക നമ്മളോടൊപ്പം ചേരുന്നു. വെൽക്കം ടു മൈ ഷോ. ആദ്യം തന്നെ എന്താ ഇപ്പം തോന്നണ മനസ്സിൽ? നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇറങ്ങി കഴിയുമ്പോ മകൻ എന്ത് പറഞ്ഞു? മകനായിരിക്കല്ലോ ഏറ്റവും സന്തോഷം. എന്തായാലും അമ്മേനെ കണ്ട ഒരു ഭാഗ്യത്തിന്റെ ലാലേട്ടനെ ഒരു ട്രോഫി എന്ന് പറഞ്ഞ് നൈസ് ആയിട്ട് കൊടുത്തിട്ട് പോകുന്നു. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, മകൻ വന്നപ്പോ എന്താ പറഞ്ഞേ? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോ എന്തായിരുന്നു അവന്റെ ഒരു എക്സാം? പൊന്നിപ്പങ്ങളെ അത്ര ഉള്ളു, അവന് ഉമ്മ അത്ര ഉള്ളു, വേറെ ഒന്നും അറിയാറായിട്ടില്ലല്ലോ ആൾക്ക്. എന്തായാലും തൽക്കാലം ആ ട്രോഫിയോട് നമ്മള് സമാധാനിപ്പിച്ചു. വീട്ടുകാരൊക്കെയോ സ്വന്തം? അവര് ഹാപ്പിയാണോ? പോന്നതില് വിഷമമുണ്ടോ? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ബിഗ് ബോസ് ഇന്ന് ശരിക്കും പുറത്തായപ്പോള് എന്തായിരുന്നു ഒരു ഫീല്? പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു എവിക്ഷൻ ഈ ഒരു സമയത്ത്? എനിക്ക് ആ സേവ് കാർഡ് കിട്ടിയപ്പോ തന്നെ എന്തോ ഡൗട്ട് അടിച്ചായിരുന്നു, അതല്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ പിന്നെ ജസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ അത് നോക്കിയപ്പോ അതിനകത്ത് ഏന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് അവിടെ ഫസ്റ്റ് പറഞ്ഞത് ഗോപിക എന്ന്. എനിക്ക് അതിൽ വലിയ വിഷമം അന്നേരം തോന്നിയില്ല. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് പക്ഷെ എനിക്കെന്തറിയോ, ഞാൻ ഓക്കെ ലാലേട്ടൻ പറയുന്നു ആ ബോക്സ് പോയി എടുത്തോളൂ എന്ന് പറയുന്നു, നിങ്ങളൊക്കെ എടുക്കുന്നു. അപ്പൊ ഗോപിക എടുത്ത ബോക്സിലും സേവ് എന്നാണ്, വിഷ്ണു എടുത്തും സേവ് ആണ്, ലെച്ചു ആണ് ഔട്ട്. അപ്പൊ ഞങ്ങളും അങ്ങനെ പ്രതീക്ഷിച്ചു ഔട്ട് ആയിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്നോ, അത് ഫസ്റ്റ് വിഷ്ണുവിനോട് ഇഷ്ടമുള്ള ലെച്ചുവിനോട് ഇഷ്ടമുള്ള എടുത്താളം പറഞ്ഞു, പിന്നെ വിഷ്ണുവിനോട്. അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുന്ന ഒരു ഇടമല്ല ഗെയിം എന്ന് പറയണത്. അത് ഒരിക്കലും അങ്ങനെ നടക്കൂല, അത് അങ്ങനെ ഒരു ഇത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. മനസ്സിലുണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ കളിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് ഒരു വിഷമമാക്കൂലേ എന്ന് തോന്നിയിരുന്നു. ഇല്ല, എനിക്കങ്ങനെ വലിയ പ്രശ്നമല്ല. സേവ് എന്നൊന്നും പറഞ്ഞിട്ടില്ല സാറ്, എന്താണ് ഞങ്ങളോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായ, നമ്മളിപ്പോ ഓരോ വാക്കുകളിൽ നിന്നാണ്, ഇപ്പൊ ലാലേട്ടൻ ഓരോ ആഴ്ച വരുമ്പോഴും ലാലേട്ടൻ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നാണ് നമ്മൾ പുറത്തെങ്ങനെയായിരിക്കും, എന്തൊക്കെ തെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഓക്കെ, ഈ പെട്ടി അവിടെ വെക്കുന്ന ഇഷ്ടമുള്ളത് പോയി എടുത്തോളാം ലാലേട്ടൻ പറയുന്നു. അതിനൊക്കെ മുന്നേ ഈ ആഴ്ച ഞാൻ പുറത്തു പോകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു, എനിക്കില്ലായിരുന്നു. കാരണം ഇവര് പറഞ്ഞാലും ചുമ്മാ പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് ടെൻഷൻ ആക്കണമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒരു മിഡിലായിരുന്നു, ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു ഇതെന്ന് എനിക്കറിയില്ല. മലയാളത്തില് ഞാൻ കണ്ടു, മലയാളത്തിൽ അതാണ് ഫസ്റ്റ്. അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയില്ല. പിന്നെയും ഞങ്ങൾക്ക് ആർക്കും എനിക്കൊക്കെ അല്ലായിരുന്നു ആ ഒരു ഇത്. കാരണം ഒരു ഈ ഒരു നാലാഴ്ച നീണ്ട സമയത്ത് വന്നിട്ട് അതങ്ങനെ ഒരു ഒരു നോമിനേഷനിൽ തന്നെ ആയപ്പോൾ എനിക്കൊരു വിഷമം വന്നു. ഓക്കെ, ഈ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് പറയുന്നു, ആര് പുറത്തു പോകുന്നായിരുന്നു ഗോപികയുടെ ഒരു കാൽക്കുലേഷൻ? ഒരിക്കലും ഞാൻ അങ്ങനെ ആരും ആ കാര്യത്തിൽ വിചാരിച്ചില്ല. പിന്നെ ആദ്യത്തേതിലാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് എൻജി ആഞ്ചി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ. എന്നോട് ആ രജു നൈസ് വന്ന് ചോദിച്ചു ആര് പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അന്നേരം പറഞ്ഞു ആഞ്ചി ആയിരിക്കും. ഇതിൽ നമ്മൾ പെട്ടെന്ന് തലേദിവസം ഷൂട്ടിന് തലേദിവസം വന്നിട്ട് നമ്മളോട് പറയണ വിഷനുണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ദിവസം.
കാരണം ഞാനും നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ടായിരുന്നു. അത് ഹനാൻ വന്നപ്പോഴാണെങ്കിലും ലാലയത്തിൻ്റെ വീക്ക് വന്നപ്പോഴും ആണെങ്കിലും എനിക്ക് മനസ്സിലായി എനിക്ക് നെഗറ്റീവും ഉണ്ടാവും, അതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്തായാലും. ഓക്കെ, എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുക. കാര്യം നമ്മൾ ആരെയും അങ്ങനെ മുൻവിധിയോടുകൂടി കാണരുതെന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷെ എന്നാലും ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ കോമണർ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഗോപിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു പാവം കുട്ടിയാ, ഈ കുട്ടിക്ക് എന്തപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ ഈ പോരണം വരെ എനിക്ക് മനസ്സിലായി ആള് ചില്ലറ കാര്യമല്ല. ഒരു യുദ്ധത്തിനൊക്കെ തിരികൊളുത്താൻ പറ്റിയ ഒരു ഉഗ്ര സാധനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ചെല്ലുന്നു. ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ഷിജേണുണ്ട്, അഖിൽ മാരാറ്, മനീഷ പോലെയുള്ള സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരോട് ചെന്ന സമയത്ത് ഒന്ന് അടുക്കാനൊരു പാടുണ്ടായിരുന്നു. അവരോട് കയറി അങ്ങോട്ട് മിണ്ടാൻ നമുക്കൊരു ഒരു എന്താ പറയുക, നമുക്ക് അയ്യോ ഇവരൊക്കെ വലിയ ആൾക്കാരെ നമുക്ക് മിണ്ടണ്ടെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ. ഇല്ല, ഞാൻ അങ്ങോട്ട് കയറി ആഞ്ഞു മിണ്ടും, അവർ മാറിപ്പോയാലും കൂടെ പോയി കൈ പിടിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഇടയിൽ കയറി പറ്റുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഫസ്റ്റത്തെ ടാസ്ക്. നിങ്ങൾക്കറിയാം എനിക്ക് പല സ്ഥലത്തും ഒറ്റപ്പെടാറുണ്ട്. എടി ഒരു മിനിറ്റ് ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വിടാറുണ്ട്. എന്നാലും ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മറ്റേന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് നമ്മൾ അവരുടെ ഉള്ളിൽ കയറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ അവരുടെ ആരുമല്ല. ഇപ്പം പല കാര്യത്തിനാണെങ്കിലും നിനക്കത് ചേരില്ല, ഇത് ചേരില്ല, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല കോർണർ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആണ്, അത് ഞാൻ കാണിക്കാത്ത. എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ഓർത്തു, ക്യാമറയിൽ നിന്ന് പറയണ പല സീസണുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരില്ലെന്നും ഞാൻ ചിന്തിച്ചു. ഒരു പുതിയ ഒരാളായിട്ട് തന്നെ പെരുമാറുക, ഒരു ബോൾഡായിട്ട് തന്നെ നിൽക്കണം. പിന്നെ ഈ ക്യാമറയിൽ വന്നിട്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മനസ്സിലാക്കണം ഞാൻ ഇതിലൂടെയാണ് പോണേ, അങ്ങനെ ഒരു പേഴ്സണായിട്ട് കാണണമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതാണ് ഇപ്പം എൻ്റെ തെറ്റെന്ന് നമുക്ക് പറയുന്നുണ്ട് പലവരും. നീ എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ ആ കൂട്ടത്തിൽ ബഹളം വെച്ചപ്പോൾ, അത് പലതും നിന്റെ കേൾക്കാൻ പറ്റാതായി, പലവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ തിങ്ക് ചെയ്ത് പോയാണോ എനിക്കറിയില്ല, അതാണെന്ന് എൻ്റെ തോട്ട്. ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു ഫെയിം വാങ്ങണേക്കാളും നല്ലത് ശ്രമിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇങ്ങനെ പോവുക, നേരെ പോകുമ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പല രീതിയിലും വേറെ മാറിയാണ് വന്നേക്കണേ. പക്ഷെ ഇപ്പോഴും എപ്പോഴും ഞാൻ ഒരു കാര്യം പറയണേ, എൻ്റെ ശരികളാണ് എൻ്റെ ശരി. ഓക്കെ, ഈ സാധാരണക്കാരിയാണെന്നുള്ള രീതിയിലുള്ള മാറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ഹൗസിനുള്ളിൽ തന്നെ? എനിക്ക് തോന്നുന്നു ഈ റെനീഷയുടെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ റെനീഷ നോമിനേഷനിൽ പറയുകയാണ്, ഞാൻ ഗോപികേനെ നോമിനേറ്റ് ചെയ്യുന്നു, എനിക്ക് ഗോപികേനെ ഇഷ്ടമല്ല, ഒറ്റ റീസൺ. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പുള്ളിക്കാരൻ നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുഖത്ത് വയ്ക്കുന്നതിന് ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുക? ഒരു മനസ്സ് കല്ലാക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല അവിടെ ശരിക്കും. ഞാൻ നിന്നിട്ടുണ്ട്, എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കറുത്തതാണെങ്കിലും കാണാൻ ഭംഗി, അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. എന്നെ സംബന്ധിച്ച് കുഞ്ഞിലെ തൊട്ട് കേട്ടു വന്നിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിനകത്തു നിന്നൊക്കെ ഞാൻ റിക്കവറായിട്ട് ഓക്കെ ആയി ഒരു ഘട്ടത്തിൽ ഉയർന്നു, ഒരു ഇങ്ങനെ ഗ്രാഫ് ഉയർന്നു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയെന്നാണ് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പിന്നെ പിന്നെ ഒരു 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 വലിയ ആൾക്കാരെ, വലിയൊരു പദവിയിൽ അല്ലെങ്കിൽ ഒത്തിരി ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരെ വായിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ സമൂഹം ഇങ്ങനെ ഇങ്ങനെ മാറുന്നു എന്ന് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പലവരെയും വായിന്ന് തന്നെ ഒരു വാക്ക് മതി, നമുക്ക് ഭയങ്കരമായിട്ടും ബ്ലാങ്ക് ആവും. പിന്നെ നമ്മൾ എന്താണ് അവിടെ പറയേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല, വായിന്ന് വരും. അതിപ്പോൾ അഖിൽ ചേട്ടൻ്റെ കേസിനാണെങ്കിലും എല്ലാവരും ഞാൻ പറഞ്ഞു, ഒരാളെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പുറത്തേക്ക് വരുന്നത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ നിറത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൂടെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഷീ ചേട്ടൻ തോന്നുന്നു ആ പെർഫോമൻസ് ടാസ്കിൽ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നീട് അത് ചക്രവ്യൂഹത്തിലൊക്കെ ആരോപിക്കപ്പെട്ടൊരു കാര്യമാണ്. അതായത് ജയഭാരതി കറുത്തിട്ടാണെങ്കിലും, ശാരദാമ്മ കറുത്തിട്ടാണെങ്കിലും, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷീ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്? ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് കറുത്തതാണെങ്കിലും ശാരദാമ്മേനെ പോലെയുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു ഡയലോഗും കൂടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുള്ള. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു, അദ്ദേഹം സിനിമ ഫീൽഡിലുള്ളതായിട്ട് പോലും ആ സിനിമയുടെ
സോങ് പോലും അറിയില്ലായിരുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചേട്ടാ എനിക്കിത് അറിയാം, ഇതുപോലെയാണ് വേഷം വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആള് വണ്ടറായി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ, ഞാൻ തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു വാക്കും കൂടെ പറഞ്ഞു, സത്യം പറഞ്ഞ് ഞാൻ ബഹുമാനം കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഡയലോഗും കൂടെ. ഈ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഒട്ടും വിഷമമായിട്ടുള്ള കാര്യമല്ല. എന്തിനാണ് അദ്ദേഹം തന്നെ താന്നുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം കൂടെയുണ്ട്. അത് പറഞ്ഞ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നോട് പറയുകയാണ് നീ ഇത്രയും വലിയ വലിയ നടൻ്റെ ഒപ്പം അഭിനയിക്കുമെന്നും അറിയായിരുന്നോ എന്നും എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. ഇല്ല ഏട്ടാ, ഞാൻ വിചാരിച്ചില്ല, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്ന് പറഞ്ഞു. ആ ഒരു ഡയലോഗൊന്നും എനിക്ക് പേഴ്സണലി ഇതൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ബിഗ് ബോസ് ഹൗസ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ആയിരുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു വരും. പക്ഷേ ഗോപിക അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് അത് പറയേണ്ട അവസരത്തിലൊക്കെ പറഞ്ഞ് അതിനെ നന്നായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഡൗൺ ആയിരുന്നു. പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഒരു കാരണം മാത്രമാണ് ഞാനത് സൈലൻ്റ് ആയിട്ട് വിട്ടേ. അത് പുറത്തേക്ക് വന്നിട്ട് ഞാൻ അതും ഗെയിം കളിച്ചതാണെന്ന് പറയരുത്, അതൊരു വലിയ ടോപ്പിക് ആവില്ല. പിന്നെയും പിറ്റേ ദിവസം ഞാൻ പല ഗെയിമിലും വന്നിട്ട് മാറി നിൽക്കുന്നു ഈ ഒരു ഇത് കൊണ്ടെന്നുള്ള ഡയലോഗ് ആയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് പല ഗെയിമുകളും ഞാൻ അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പോഴാണ് എന്റെ വായിന്ന് എന്തൊക്കെയോ റിയാക്ഷൻസ് വന്നത്. അതിപ്പോ എങ്ങനെ ഇവിടെ പുറത്തു വന്നേക്കണേന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, അതായത് സെറീന പറയാൻ ഉദ്ദേശിച്ചത് അത് മിസ്റ്റേക്ക് വന്നതാണ്, പുള്ളിക്കാരത്തേക്ക് മലയാളം നന്നായിട്ട് അറിയാത്തത് കൊണ്ട് വന്ന ഒരു കാര്യമാണെന്നാണ് നമുക്കൊക്കെ കൺവേ ആയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഗോപിക ഇത്രയും ഓവർ റിയാക്ട് ചെയ്തു, ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. പക്ഷെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്കില്ല. അതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കിപ്പം പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇത് ആദ്യ ആഴ്ച തൊട്ട് ഞാനിപ്പോൾ ഏഷ്യാൻഡുകാരോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യ ആഴ്ച തൊട്ടുണ്ട് ഞാൻ അത് കാണിക്കാത്തതാണ്. അത് റനീഷയുടെ ഭാഗത്താണെങ്കിലും റനീഷേന് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവള് തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ തുറന്നു പറയാതെ ചെയ്തു അത്ര. അതെ, റനീഷ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ അത് അടക്കം പറയുന്നു എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഈ ആ ഒരു ഫൈറ്റിൽ തന്നെ. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്തത് തെറ്റായിട്ടാണ്, അവകർഷണ ബോധം എന്ന് പറയുന്നത്. എനിക്ക് ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോഴും ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ചില വാക്കുകൾ എനിക്ക് കിട്ടൂല, അർത്ഥം അറിയില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ആ ചില വാക്കുകൾ പറയാൻ ഉച്ചരിക്കാനായിട്ട് പറ്റൂല. സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ സ്ലോവിലാണ് സംസാരിക്കണേ, ഓരോ വാക്കുകളും പറയണേ കൃത്യമായിട്ട് എൻ്റെ ബ്രെയിനിൽ ചിന്തിച്ച് ചിന്തിച്ചാണ് പറയണേ. ചില സമയത്ത് ദേഷ്യം വന്നാലും സ്പീഡിൽ പറഞ്ഞാലും ചില വാക്കുകൾ നമുക്ക് വായിന്ന് വരില്ല. അത് ഓൾറെഡി കുറച്ച് ആളുകൾക്ക് അങ്ങനെ ജന്മന വരുന്ന ഒരു കാര്യമാണ്, അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചത് എന്താണെന്നറിയോ, കുറേ കമൻസ് പറയുന്നത് ഞാൻ കണ്ടു, അതായത് എന്തൊരു ലാഗടിപ്പിക്കലാണ്, എന്തൊരു നീട്ടിയാണ് പറയുന്നത്, ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിലും ടൈം തികയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപിയേക്ക് എന്താണ് പറയുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം എടുത്തിട്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ, പറയുന്നത് ചിന്തിച്ച് പറയുന്നതും ലാഗ് വരുന്നതും ആ ഒരു കാരണം കൊണ്ടാണ്. അല്ലാതെ നമുക്കിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോണ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അവരെന്തോരും എഫക്റ്റ് എടുത്താൽ മാത്രമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ ചുണ്ടിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ മനീഷ് ചേച്ചി പറയുന്നു ഗോപിക ചപ്പാത്തി പരത്തണ്ട, ചുണ്ടിൽ ഇൻഫെക്ഷൻ വെച്ചിട്ട് പരത്തണ്ട, അതെല്ലാവർക്കും ഇഷ്ടാവില്ല എന്ന് പറയുന്നു. അതൊരുപാട് ഹേർട്ട് ചെയ്തല്ലേ, അതുകൊണ്ടാണ് ആ സങ്കടം. എന്നെ വിളിച്ചിട്ട് അഖിൽ ചേട്ടനാണ് ചപ്പാത്തി പരത്തി കൊടുക്കാൻ പറഞ്ഞ് കൂടാൻ പറഞ്ഞത്. അത് ആ ചേട്ടൻ, അഖിൽ ചേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് അവള് ചപ്പാത്തി വരുത്തിയേ. അപ്പോഴാണ് പെട്ടെന്ന് വന്ന് അന്നേരം ഞാനാണ് അവിടെ കൈ ഒഴുകിയിട്ട് ആകെ അടുക്കള കയറുന്നുണ്ടെങ്കിൽ പഴുക്ക് പറഞ്ഞ് ചീപ്പിച്ച് കയറ്റാറുള്ള ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ചേച്ചി എന്നോട് പറയും മാത്രമല്ല, സുധി ചേച്ചിയോടും കൂടി ചെന്ന് ഇങ്ങനെ പറയണ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ മാറിയിരുന്നു എന്നുള്ളു. ഇപ്പൊ എന്തായി ആ ഒരു പ്രശ്നം തീർന്നു? അത് AC തണുപ്പിലേക്ക് നമ്മൾ ചെന്നിട്ട് ആ ചുണ്ട് ചെറുതായിട്ട് പൊട്ടിയ. അപ്പൊ ആ കളറില് കട്ടയുടെ അതിന്റെ അലർജിയും കൂടെ കേറി കളർ അലർജി ആയിട്ട് മാറിയതാണ്. പക്ഷെ അതിൽ ഞാനിപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ചുണ്ടിലെ ഇൻഫെക്ഷൻ അത് ഗോപിയേക്ക് വന്നതുകൊണ്ട് ഗോപിയോട് പറയുന്നു മാറി നിൽക്കുന്നു, വേറെ അവിടെ ആർക്കെങ്കിലും വന്നിരുന്നുവെങ്കിൽ അവരോട് പറയായിരുന്നു മനീഷ് ചേച്ചി മാറി നിൽക്കുന്നു? അവിടെ കളർ അലർജി എനിക്ക് മാത്രമല്ല വന്നേക്കുന്നത്, എനിക്ക് ചുണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കി അഖിൽ ചേട്ടൻ്റെ ശരീരത്തുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് അലർജീസ് ഉണ്ടായിരുന്നു.
ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ പറയട്ടെ, ഈ ഗോപികയ്ക്ക് എടുത്ത് പറയാൻ പറ്റിയ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളായിരുന്നു ഇതല്ലേ. ഒന്ന് കളറിൻ്റെ കാര്യം, പിന്നെ ഒന്ന് ഈ ചുണ്ടിൻ്റെ ഇൻഫെക്ഷനൊക്കെ. പക്ഷേ അങ്ങനെ ഇനിയിപ്പോൾ ആളുകളുടെ ഒരു സിമ്പതി വേണ്ട, അങ്ങനെ എനിക്കൊരു ഇരയായിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് വേണ്ട, സിമ്പതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാത്തതാണോ? ആണ്, എനിക്ക് അങ്ങനെ ഒരാളെ, എനിക്ക് അങ്ങനത്തെ ഒരു വോട്ടിങ്ങിന് താല്പര്യമില്ല. ഞാൻ ഗെയിം കളിക്കാൻ വന്ന ആ ഗെയിം കണ്ടിട്ട് എനിക്ക് വോട്ട് കിട്ടണം എന്നുള്ള കാര്യമാണ്. അതിപ്പം ഫസ്റ്റ് ഷൂട്ടിങ്ങിന് വന്നപ്പോഴും എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ അവിടെ പറയില്ല, കാരണം ഗെയിമിൽ കളിക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യമേ സിമ്പതി പറ്റി എനിക്ക് ഗെയിം കളിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല, ഞാൻ ഗെയിം കളിക്കാൻ പോയതാണ്, ഗെയിമിലൂടെ വോട്ട് നേടിക്കോളാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ ഗെയിമുകൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫ് കഥ പറഞ്ഞതെന്ന് മാത്രം. അത് നേരത്തെയാണ്, ആദ്യത്തെ ആഴ്ചയിൽ തന്നെയാണ് വിളിക്കണമെങ്കിൽ ഒരു പക്ഷെ ഞാൻ അത് കഥ പറയൂല്ലായിരുന്നു. പക്ഷെ ആ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും അത്ര ഇമോഷണൽ ആവാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വേണമെങ്കിൽ കരഞ്ഞ് ഡയലോഗുകൾ അടിക്കായിരുന്നു, പക്ഷെ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാ പറയുള്ളൂ, ആരും ഞാൻ കാരണം കരയില്ല, അങ്ങനെ സെൻറ്റി അടിക്കണ എനിക്കിഷ്ടമല്ല. അപ്പോൾ മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു. എല്ലാവരും എന്നോട് പറഞ്ഞു നീ എന്തിനാ ചിരിച്ചോണ്ട് പറഞ്ഞേ, ഇച്ചിരി വിഷമിച്ചൊക്കെ പറയണ്ടേ, അതല്ലേ ബെറ്റർ എന്ന് ചോദിച്ചു അവിടെ എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും കൂടെ കരയിപ്പിച്ചുകൊണ്ടുള്ള ഒരിത് വേണ്ട, എൻ്റെ ചിരിച്ച മുഖം കൊണ്ട് തന്നെ ഞാനത് ചെയ്യും. കാരണം എൻ്റെ ചിരിയിലൂടെയാണ് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ഒതുക്കി, ആ ചിരിയിലൂടെ തന്നെയായിരിക്കും ഞാൻ ബാക്കി എങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിടുന്നത്. ഓക്കെ, കാരണം അതൊക്കെ ഒരു സ്ട്രോങ് പോയിന്റ്സ് ആയിരുന്നു. ഓക്കെ, ഒരു സിംഗിൾ മോമാണ്, ഇങ്ങനെയുള്ള ലൈഫിലെ പ്രശ്നങ്ങൾ, ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിന് മുന്നേയുള്ള സീസണുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഓക്കെ, ഈ ലാസ്റ്റ് വീക്ക് ഇപ്പോൾ കിച്ചണിൽ ഞാൻ ലീഡർ ആയിക്കോളാം, ഞാൻ കുക്ക് ചെയ്തോളാം. കാരണം കിച്ചൺ എന്ന് പറയുന്നത് മനീഷ ചേച്ചി ആ ഗ്യാങ്ങിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ബാക്കി ആർക്കും കുക്കിംഗ് ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ടീംസ് ആയിരുന്നു ഞങ്ങൾ. പക്ഷെ കിച്ചണിൽ കയറി എന്തൊക്കെയോ മാജിക് കാണിച്ച് അവിടെയുള്ള ആളുകൾ മൊത്തം വരുതിയിലാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ. അത് ഞാൻ എടുത്ത ഏറ്റവും വലിയ നല്ല തീരുമാനം. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ലാലേട്ടന് ഒരു വാക്ക് കൊടുത്തായിരുന്നു ഒരു എപ്പിസോഡിൽ, ഞാൻ എന്നിപ്പോ ഒരാളാണ് ഇഷ്ടപ്പെട്ടത്, ബാക്കി 17 പേരെയും ഇഷ്ടമാന്ന് പറയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് ഈ വേദി വിട്ടിറങ്ങുള്ളൂ.